പന്ത്രണ്ട് വർഷത്തോളമായിട്ട് നല്ല പലഹാരങ്ങൾ, അതും പലഹാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോവും. അങ്ങനത്തെ ആദ്യ പലഹാരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണുള്ളത് നമുക്ക് മൊയ്തീൻ ഖാനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ കുറച്ച് ഇക്കന്മാർ ഇവിടെ ചായ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇക്ക ഇവിടുത്തെ പലഹാരത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നല്ല സൂപ്പർ പയമ്പുരിയാണ്, സൂപ്പർ കടിയാണ്. കടിയാണ്? ഓക്കെ. ഇത് ഒന്ന് തിന്നാ വയറേ അറിയില്ല. ഒന്ന് തിന്നാ മതി, ഇന്ത്യ തിന്നില്ല. ഒന്ന് തിന്നാ വയർ ഫുള്ളാവും, ഫുള്ളാവും. അപ്പൊ ഇവിടെ നിങ്ങളിവിടെ സ്ഥിരം വരാറില്ല? ഓ, സ്ഥിരം വരാറുണ്ട്. ഇക്ക ഇക്ക നെയ്യപ്പടുത്തുള്ളല്ലേ, അവിടെ അവിടെ ഒരു പഴംപൊരി. അതേപോലെ അവിടെയുണ്ട് ഒരു ഇക്ക പരിപ്പടർ ആൾക്കാർ അവിടെ ഉണ്ട്. ഇക്ക എങ്ങനെന്താണ് ഇവിടുത്തെ പരിപ്പടർ അഭിപ്രായം? അടിപൊളിയാണ്, അടിപൊളിയാണ്. ഒരു പരിപ്പട ഉഷാറാണ്, സൂപ്പറാണ്, സൂപ്പറാണ്. ചായനെ പറ്റിയിട്ട് അല്ല, നല്ല അഭിപ്രായമാണല്ലോ എല്ലാവർക്കും. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇവിടെ. അപ്പൊ ഉള്ളിവട, പരിപ്പുവട, നെയ്യപ്പം, മുട്ട വെച്ച്, വലിയ പഴംപൊടി, പിന്നെ സമൂസ, അതും ബീഫിന്റെ സമൂസ. ഇവിടെ നെയ്യപ്പം ഇതാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പഴംപൊരി. ഇനി ഇപ്പൊ അടുത്ത പഴംപൊരി അടിക്കല്ലേ? പഴംപൊരി നമ്മളിപ്പോ ഉണ്ടാക്കി വെച്ച പഴംപൊരി ഒക്കെ ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ ഇതാണ് നമ്മളെ മൊയ്തീൻ ഖാൻ. മൊയ്തീൻ ഖാൻ നമസ്കാരം. നിങ്ങളിപ്പോ പഴംപൊരി അടിച്ചോണ്ടിരിക്കണല്ലേ? മൊയ്തീൻ ഖാൻ ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? ഇവിടെ ഇപ്പൊ 12 വർഷത്തോളമായിട്ട് ഇവിടെ ഉണ്ട്. മെയിൻ ആയിട്ട് വൈകു 4 മണിക്കത്തെ പലഹാരങ്ങളാണല്ലേ, 4 മണിക്കത്തെ പലഹാരങ്ങളും ചായയും, അതാണ് ഇവിടെ ഫേവറേറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് പഴംപൊരി അല്ലേ. പഴംപൊരി ഉണ്ട്, പഴംപൊരി ഉണ്ട്, സമൂസ ഉണ്ട്, പരിപ്പുവട ഉണ്ട്, കട്ട്ലേറ്റ് ഉണ്ട്. വേറെ എന്തൊക്കെ ഇവിടെ ഉണ്ടാവല്? പിന്നെ മുട്ട വെച്ചി ഉണ്ട്, പിന്നെ പത്തിരി ഉണ്ടാവാറുണ്ട്. ഏകദേശം ഒരു സാധാരണ ഒരു അളവിൽ വേണ്ട, എല്ലാവർക്കും വേണ്ട ഒരു 8-10 കടികൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ പാർസലാണ് കൂടുതൽ പോകുന്നതാണ് അല്ലേ. ഇപ്പൊ ഇവിടെ പാർസലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇപ്പൊ ഇവിടെ ഇവിടെ കണ്ട എന്റെ പേരെന്ന് പറയോ? ബഷീർ. ഇപ്പൊ ഇത് ഇവിടെ നല്ല പരിപ്പുവടയാണ് ഇപ്പൊ ഈ കാണുന്നത്. പരിപ്പുവട, പഴംപൊരിയൊക്കെ കണ്ടില്ലേ, വലിയ പഴംപൊരിയാണ്. എത്ര രൂപയാണ് ബഷീർക്ക് ഇവിടെ കൊടുക്കുന്നത്? റഷീദ്ക്ക് എത്ര രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്? 8 രൂപ. ഇപ്പൊ 8 രൂപയ്ക്ക് കാണുന്ന പരിപ്പുവടയാണ് ഇപ്പൊ കാണുന്നത്. ഈ പഴംപൊരി 8 രൂപ, പിന്നെ ബീഫ് സമൂസ 8 രൂപ, എല്ലാ കടികളും 8 രൂപ തന്നെ. കട്ട്ലേറ്റ് ഒക്കെയോ? കട്ട്ലേറ്റ് മാത്രമേ 10 രൂപയ്ക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാ കടികളും 8 രൂപയായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ പാക്ക് ചെയ്തോളി. ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മള് ഓർഡറുകളാണ്, അതായത് വൈകുന്നേരം വീട്ടിലേക്കൊക്കെ ചായക്ക് വേണ്ട സാധനങ്ങൾ ആളുകൾ ഇവിടെ വന്നിട്ട് പണി കഴിഞ്ഞ് പോകുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകും. അതാണ് ഈ കടയുടെ എന്തെങ്കിലും ഒരു പ്രത്യേകത. ഇപ്പൊ പഴംപൊരി ഇപ്പൊ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ലേ. അടുത്ത കഴിഞ്ഞ് ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കില്ലേ, തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. ഇവിടെ ഏകദേശം ഒരു എത്ര ഉള്ളിവടയൊക്കെ നമ്മൾ പോകുന്നുണ്ടാവും? 500 ഓരോ കടികളെ ഏകദേശം 500 വെച്ച് പോകുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇവിടെ ഇപ്പോ 500 ഉള്ളിവട, 500 പോകുന്നുണ്ടാവും. ഏകദേശം അത്രത്തോളം തന്നെ പഴംപൊരിയും പോകുന്നുണ്ട്, അത്രത്തോളം തന്നെ സമൂസയും പരിപ്പുവടയും പോകുന്നുണ്ട്. ഇപ്പൊ ഇതാ ഇവിടെ പിള്ളേരൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ആ ഇപ്പൊ ഉള്ളിവട, ഉള്ളിവട ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു ഇപ്പൊ. ഇപ്പൊ അവിടെ ഏതാ ഓർഡറുകൾ നമ്മളിപ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ആളുകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു. ഒരു ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ആളുകളുടെ തിരക്കില്ലേ, ജോലിക്കാരും പണി കഴിഞ്ഞ് വരുന്നവരുടെയൊക്കെ തിരക്ക് ഏകദേശം ആവും. നമ്മൾ ഏകദേശം ഒരു 2 മണിയാകുമ്പോൾ ഉണ്ടാക്കൽ തുടങ്ങൂല്ലേ. 2 മണിക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കൽ തുടങ്ങും. ഇപ്പോൾ ഉള്ളിവടയുടെ ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം നല്ല ഉള്ളിയുള്ള വട തന്നെയാണല്ലോ അല്ലേ. അത്യാവശ്യം നല്ല ഉള്ളിയുള്ള വട തന്നെയാണ് കിട്ടിയത്. നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓരോന്ന് കഴിയും തോറും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ നമ്മൾ ചൂടോടെ കഴിക്കലൊക്കെ അവിടെ വന്നാൽ ചൂടോടെ കഴിക്കാം. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പരിപ്പുവട. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് ഈ പരിപ്പുവട അല്ലേ.
ഇത് ഏകദേശം നമ്മൾ ഒരു 500 എണ്ണത്തോളം നമ്മൾ ആവറേജ് ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട് ല്ലേ അപ്പോ ഇത് ഓർഡറുകൾക്കും കാര്യങ്ങൾക്കും കേറ്റി ഇഷ്ട കണക്കിൽ ഇവിടെ ഓർഡറുകൾ വരുന്ന ഒരു ഐറ്റം ആണ് പരിപ്പ് 10 കിലോ ഉണ്ടാവും പരിപ്പ് ല്ലേ 10 കിലോ സവാള 10 കിലോ പരിപ്പ് ഇതിന്റെ കൂട്ടുകൾ പറഞ്ഞു തരില്ല സീക്രട്ട് കൂട്ടാണ് കൂട്ട് മൂത്രാൾ പറഞ്ഞു തരില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് ചേരണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ചേർക്കൂലേ ഇതൊക്കെ നമ്മളിപ്പോ എല്ലാ ഇതും കൊടുക്കുന്നത് 8 രൂപയ്ക്ക് തന്നെയല്ലേ കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പരിപ്പോട് തന്നെയാണ് ഈ കാണുന്നത് അപ്പൊ അവരൊക്കെ ഇവിടെ ഓർഡർ വന്നതാണ് ഇപ്പൊ നമ്മള് നേരത്തെ കണ്ട പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്ന സ്ഥലമാണ് ആയിക്കോട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവിടുത്തെ പലഹാരങ്ങളെ പറ്റിട്ട് നല്ല അഭിപ്രായമാണ് പിന്നെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ കണ്ട അഭിപ്രായങ്ങള് നല്ല അഭിപ്രായമാണ് ഇപ്പൊ നമ്മള് സമൂസ പഴംപൊരി ഉള്ളിവട വരിപ്പുവട ഒക്കെ റെഡിയായ ഐറ്റംസുകളാണ് അപ്പൊ ബാദുഷാക്ക ഇവിടെ ചായ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ബാദുഷാക്ക എന്താണ് ഇവിടുത്തെ ഈ കടയിലെ ചായനെ പറ്റിയിട്ടും പലഹാരത്തിനെ പറ്റിയിട്ടും അഭിപ്രായം പരിപ്പട ഒരു രക്ഷയില്ല അടിപൊളിയാണ് പരിപ്പടയാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു കിടിലൻ ഐറ്റമാണ് ഒരു ചായ മെയിൻ ഇല്ലേ പരിപ്പുടക്കാണ് ഇവിടെ വരുന്നത് വരുന്നത് ആയിട്ടുണ്ടോ ഒരു ഒരു പരിപ്പുട കഴിക്കും അതാണ് ഇക്കടെ ശീലം മോനെ മോനെ ഇവിടുത്തെ പഴംപൊരിനെ പറ്റി എന്താണ് അതിന്റെ അഭിപ്രായം പറയേ സൂപ്പറാ ഇഷ്ടായ ഓക്കെ ഓക്കെ നമ്മളെ മുട്ട വെജ് ഇപ്പൊ തെറ്റായിക്കൊണ്ടിരിക്കുന്നു ഏകദേശം സെറ്റായി വരുന്നു കളറുകൾ അങ്ങനെ ഒന്നും പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ കളറുകൾ ചേർക്കുന്ന പരിപാടിയൊന്നും ചില സ്ഥലത്തൊക്കെ നമ്മൾ ഉള്ളി ഉള്ളിവടക്കൊക്കെ മുട്ട വെച്ചിനൊക്കെ നന്നായിട്ട് കളർ ചേർത്ത് നല്ല ചുവപ്പ് കളറാക്കി ഇവിടെ അതൊന്നും ചേർക്കാറില്ല നാച്ചുറൽ ആയിട്ടുള്ള പരിപാടികൾ മാത്രം അത് കൊടുത്താം അത് കൊടുത്താം ഇവിടെ ആളുകൾ നമ്മൾ ഓരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ആളുകൾ ഇങ്ങനെ വണ്ടിയിൽ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് നാസർക്ക് ഇപ്പൊ ചായ അടിക്കുന്നു ഇവിടുത്തെ ടീം മാസ്റ്റർ നമ്മളെ നാസർക്കാണ് രാസർക്ക് ഇവിടെ എത്ര മണിവരെ ചായ ഉണ്ടാവും 9:30 വരെ ഉണ്ടാവൂലേ അതിനനുസരിച്ച് കടി ഉണ്ടാവില്ല ഇവിടെ നാസർക്കാന്റെ ചായടിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത നമ്മള് നെയ്യപ്പാണ് നെയ്യപ്പം റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ മൈദിനിക്ക് നമ്മളിപ്പോ നിങ്ങള് ഈ കടയുടെ ലൊക്കേഷനും എങ്ങനെയാ നമുക്ക് എങ്ങനെ കറക്റ്റ് പറയാൻ പറ്റിയ നമ്മള് പൊന്നാനി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കട അത് നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യണം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പൊന്നാനിയാണ് പൊന്നാനി പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ പൊന്നാനി കോടതിയിലേക്ക് പോകുന്ന ആ ഒരു തുടക്കത്തിൽ തന്നെയായിട്ടാണ് ഈ കട വരുന്നത് ഇവിടെ 8 രൂപയാണ് എല്ലാ കടികൾക്കും വരുന്നത് കട്ട്ലേറ്റ് മാത്രമാണ് 10 രൂപ വരുന്നത് അപ്പോൾ പൊന്നാനിയിൽ വരുന്ന ആളുകളൊക്കെ അതൊക്കെ നല്ല വലിയ പലഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പാർസലാണ് പോകുന്നത്
അപ്പോൾ ഈ റൂട്ടിലൊക്കെ വരുന്ന ആളുകൾ ഇവിടുത്തെ പരിപ്പുവട ഒന്ന് കഴിച്ച് നോക്കുക. പരിപ്പുവടയും പഴംപൊരിയും, അതിനാണ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.